ബാർ കോഴിയിൽ പ്രതിസന്ധിയിലായതോടെ സർക്കാരിനെ സംരക്ഷിക്കാൻ നീക്കവുമായി ബാർ ഉടമകൾ. സന്ദേശം പണപ്പിരിവിനല്ലെന്നും ആസ്ഥാന മന്ദിര നിർമ്മാണത്തിനാണെന്നുമാണ് വിശദീകരണം. സംഘടനാ അംഗങ്ങൾക്ക് എന്ന പേരിൽ അനിമോൻ അയച്ച വിശദീകരണം വിവാദ സന്ദേശം പരാമർശിക്കാതെയാണ്. അതേസമയം സർക്കാർ ബാർ ഉടമകളുടെ ഒത്തുകളി നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ഗുരു ഹോട്ടൽ സണക്കര 2,50,000 രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4,00,000 രൂപ ഇവിടെ കൊടുത്തതായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡൻ്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2,50,000 രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവര് 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. വിവാദമായ വാട്സപ്പ് ഓഡിയോ സന്ദേശം വന്ന 2 ദിവസത്തിന് ശേഷമാണ് അനിമോന്റെ വിശദീകരണം. സംഘടനാ അംഗങ്ങൾക്ക് എന്ന പേരിൽ അയച്ച സന്ദേശത്തിൽ അനിമോൻ വിഷയത്തിൽ നിന്ന് തന്ത്രപരമായി മലക്കം മറിയുന്നുണ്ട്. താനയച്ച ഓഡിയോ സന്ദേശങ്ങൾ തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയെന്നും ഖേദപ്രകടനം നടത്തുകയും ചെയ്യുന്ന വിശദീകരണത്തിൽ സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷ മുന്നണിയെയും സുരക്ഷിതമായി നിർത്താനും ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിന്റെ നിലപാട് തന്നെയാണ് തൻ്റെതെന്ന് വ്യക്തമാക്കുന്ന സന്ദേശത്തിൽ പണമാവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്നും ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിവാദമായ ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് വിശദീകരണത്തിൽ വ്യക്തത നൽകുന്നുമില്ല. ഓഡിയോ സന്ദേശത്തിന് പിന്നാലെ 2 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് അനിമോൻ വിശദീകരണവുമായി എത്തുന്നത്. അതേസമയം പുതിയ വിശദീകരണം നേതൃത്വവുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് സൂചന. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നതിന് പിന്നാലെ സർക്കാരുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് നിലവിലെ വിശദീകരണമെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.